ഗുഡ് മോർണിംഗ്. കിഡ്നി ട്യൂമേഴ്സിന് സർജിക്കലായിട്ട് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് മെത്തേഡാണ് ലാപ്രോസ്കോപ്പിക് പാർഷ്യൽ നെഫ്രെക്ടമി. ഇത് വളരെ ഫലപ്രദമായിട്ട് കുറേ അധികം ഒരു 3 to 5 years ആയിട്ട് നമ്മൾ ചെയ്തു വരുന്ന ഒരു പ്രൊസീജിയറാണ്. നേരത്തെ കിഡ്നി ട്യൂമേഴ്സ് വന്നാൽ അല്ലെങ്കിൽ കിഡ്നിയിൽ ഒരു അർബുദം ഒരു ക്യാൻസർ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ വൃക്ക മുഴുവനായിട്ട് അങ്ങ് എടുത്ത് കളയുക. അത് രണ്ട് വൃക്ക ഉണ്ടെങ്കിലും രണ്ട് വൃക്കയിൽ ഒന്നിച്ച് വന്നാലും ഒരെണ്ണത്തിൽ വലുതാണെങ്കിലും എങ്ങനെ വന്നാലും ആ വൃക്ക എടുത്ത് കളയുക എന്നൊരു ട്രീറ്റ്മെൻറ്റാണ് പണ്ട് മുതലേ ഉള്ള ട്രീറ്റ്മെൻറ്റ്. ഓപ്പൺ ആയാലും ലാപ്പ് ആയാലും ആദ്യമൊക്കെ ഓപ്പൺ സർജറി മാത്രമേ ഉള്ളൂ, പിന്നെയാണ് ലാപ്രോസ്കോപ്പിക് സർജറി വന്നു തുടങ്ങിയത്. അതിലാണ് റാഡിക്കൽ നെഫ്രെക്ടമി, കിഡ്നി എടുത്ത് കളയുക എന്നുള്ളത്. അപ്പൊ ട്യൂമേഴ്സ് വൃക്കയിൽ ക്യാൻസർ അല്ലെങ്കിൽ ക്യാൻസർ വൃക്കയിൽ വളരെ കോമൺ ഒരു കാര്യമാണ്. അതൊരു 60% ആൾക്കാരിൽ നമ്മൾ കണ്ടുപിടിക്കത്തില്ല, അതിന്റെ സിംറ്റംസ് ഒന്നും ഉണ്ടാവത്തില്ല. ഒരു അൾട്രാസൗണ്ടോ അല്ലെങ്കിൽ നോർമൽ ഒരു എക്സിക്യൂട്ടീവ് ഹെൽത്ത് ചെക്കപ്പോ എടുത്താൽ മാത്രമേ മിക്ക ആൾക്കാർക്കും അത് കണ്ടുപിടിക്കുള്ളൂ. എന്ന് വെച്ചാൽ ഒരു സൈലന്റ് ആയിട്ടിരിക്കുന്ന ഒരു ക്യാൻസറാണ് കിഡ്നി ക്യാൻസേഴ്സ്. അത് ഇപ്പൊ ഒരാൾ ട്രീറ്റ്മെന്റ് വരുന്നു, കൂടെയുള്ള ബൈസ്റ്റാൻഡർ വന്ന് ചിലപ്പോൾ ഒരു ഹെൽത്ത് ചെക്കപ്പിന് എടുക്കുമ്പോഴായിരിക്കും അത് അവിടെ കാണുന്നത്, സാധനം തുടങ്ങി എന്നുള്ളത്. ഇത് വളരെ വലുതായി നമുക്കൊരു മൂത്രത്തിൽ രക്തമോ ആ സൈഡിൽ വേദനയോ ഒക്കെ വരുമ്പോഴത്തേക്ക് അതിന്റെ സൈസ് ഓഫ് ദ ട്യൂമർ വളരെ വലുതായിരിക്കും. അപ്പൊ വളരെ നേരത്തെ ഇത് കണ്ടുപിടിക്കുക എന്നുള്ളത് വളരെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിന്റെ ട്രീറ്റ്മെന്റ് ലൈൻ സർജിക്കൽ അല്ലാതെ ഈ കിഡ്നി ക്യാൻസേഴ്സ് അല്ലെങ്കിൽ കിഡ്നി ട്യൂമേഴ്സിന് റേഡിയേഷനോ കീമോതെറാപ്പിയോ ഇങ്ങനത്തെ ഒരു പരിപാടി ഇല്ല. ട്രീറ്റ്മെൻറ്റ് സർജിക്കൽ മാത്രമേ ഉള്ളൂ. പിന്നെ വൃക്കയിൽ വരുന്ന ക്യാൻസേഴ്സിന് നമ്മൾ ഒരു ബയോപ്സി ചെയ്യൽ എന്ന് പറഞ്ഞൊരു പരിപാടിയില്ല. അതും നേരിട്ട് സർജറി ചെയ്ത് ഈ ക്യാൻസർ അവിടെ നിന്ന് മാറ്റുക അല്ലെങ്കിൽ വൃക്ക മുഴുവനായിട്ട് മാറ്റുക. ഇതൊക്കെയാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ലൈൻ ഉള്ളൂ. ഇപ്പം ഈ നേരത്തെ പറഞ്ഞ ട്രീറ്റ്മെൻറ്റ് ലൈൻ മാറിയിട്ടുള്ള പുതിയ പ്രൊസീജിയറാണ് ലാപ്രോസ്കോപ്പിക് പാർഷ്യൽ നെഫ്രെക്ടമി. കഴിഞ്ഞ 5-6 വർഷമായിട്ട് വളരെ പ്രസക്തമായിട്ട് പോകുന്ന ഒരു കാര്യമാണ് ലാപ്രോസ്കോപ്പിക് പാർഷ്യൽ നെഫ്രെക്ടമി. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ വൃക്ക മുഴുവൻ എടുത്തു കളയുന്നതിന് പകരം ഈ ട്യൂമർ ഉള്ള ഒരു ഭാഗം, ട്യൂമറിന് ചുറ്റും ഒരു 1 centimeter വൃക്കയുടെ നല്ല ഭാഗവും ചേർത്ത് ആ ട്യൂമറും ഈ ഒരു ചെറിയൊരു പോർഷനും നല്ലൊരു മാർജിനും കൂടെ വെച്ച് അത് എടുത്തു മാറ്റുക, ബാക്കി വൃക്ക അവിടെ സേവ് ചെയ്ത് വെക്കുക, അതാണ് ലാപ്രോസ്കോപ്പിക് പാർഷ്യൽ നെഫ്രെക്ടമി. ഒരാൾക്കൊരു ഡയബറ്റീസ് ഉണ്ട്, വേറെ വൃക്കയ്ക്ക് ചെറിയ രോഗങ്ങളുണ്ട്, വൃക്കയുടെ ഫങ്ഷൻ കുറവാണ്, ഇങ്ങനെയൊക്കെ ഉള്ളവർക്കും ഭാവിയിൽ വൃക്കയ്ക്കൊരു പ്രശ്നങ്ങൾ വരാതിരിക്കാനും നമ്മൾ വൃക്ക സേവ് ചെയ്തുകൊണ്ട് അതിനകത്തുള്ള ട്യൂമറുകൾ നീക്കം ചെയ്യുക, അതാണ് ലാപ്രോസ്കോപ്പിക് പാർഷ്യൽ നെഫ്രെക്ടമി. കീഹോൾ വഴിയാകുമ്പോൾ നമ്മുടെ ദേഹത്തൊരു 3-4 ചെറിയ താക്കോൽ ദ്വാര മുറിവുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ, എന്നാൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ട്യൂമർ ക്ലിയറൻസ് കിട്ടുകയും ചെയ്യും. ഇത് ഇമ്പോർട്ടൻസ് വരുന്നത് ചില ആൾക്കാർക്ക് ജന്മന ഒരു വൃക്കയെ ഉണ്ടാവുള്ളൂ, അവർക്ക് അല്ലെങ്കിൽ വൃക്കയ്ക്ക് പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു വൃക്ക എടുത്ത് ആ ഉള്ള ഒരു വൃക്ക എടുത്ത് മാറ്റി അവർ ഡയാലിസിസിലേക്ക് പോകും, പിന്നെ ട്രാൻസ്പ്ലാന്റ് ഇതിലേക്കൊക്കെയാണ് പോകുന്നത്. അപ്പോൾ വൃക്ക സേവ് ചെയ്യുക, എന്നാൽ 100% ട്യൂമർ ക്ലിയറൻസ് ഇവിടെ വേണം. അതിനാണ് ഈ ലാപ്രോസ്കോപ്പിക് പാർഷ്യൽ നെഫ്രെക്ടമി. ചില ആൾക്കാർക്ക് രണ്ട് വൃക്കയിലും ഒന്നിച്ച ട്യൂമറുകൾ വരും, ക്യാൻസേഴ്സ് വരും. അപ്പോൾ രണ്ട് സൈഡിലും നമുക്ക് ലാപ്രോസ്കോപ്പിക് പാർഷ്യൽ നെഫ്രെക്ടമി ചെയ്യാവുന്നതാണ്. വൃക്കയുടെ ഒരു 25-30% അവിടെ ബാക്കി വെച്ചാൽ അത് പ്രവർത്തിക്കുന്ന ഭാഗമാവുമ്പോൾ ക്രിയാറ്റിൻ ഒക്കെ നോർമലായിട്ട് നിന്നോളും, നമുക്ക് ഡയാലിസിസിലേക്കൊന്നും പോകേണ്ടി വരില്ല. ഫോളോ അപ്പ് ചെയ്യുന്ന പോലെ നോർമൽ MRI യോ CT scan വെച്ച് നമ്മൾ ഫോളോ ചെയ്യും. അപ്പോൾ ഇതിൽ ക്ലിയറൻസ് വന്നാൽ ദാറ്റ് ഇസ് 100% വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ലാപ്രോസ്കോപ്പി ആവുമ്പോൾ പിന്നെ ഇവർക്കും ഈ പറഞ്ഞ പോലെ 1-2 ആഴ്ച റെസ്റ്റ് കഴിഞ്ഞാൽ നോർമൽ ലൈഫിലേക്ക് തിരിച്ചു പോകാം. ഇതിലേക്ക് മറ്റേ പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ മുഴുവനായിട്ട് മാറ്റിക്കളഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ക്രിയാറ്റിൻ എങ്ങാൻ കൂടിക്കഴിഞ്ഞാൽ പിന്നെ അത് പ്രശ്നങ്ങളിലേക്ക് പോകാവുന്നതാണ്. ഇതാണ് വൺ ഓഫ് ദ ലേറ്റസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ലാപ്രോസ്കോപ്പി ആയിട്ട് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ 3D ലാപ്രോസ്കോപ്പിയും നമുക്കുണ്ട്. 3D ലാപ്രോസ്കോപ്പിക് പ്രൊസീജിയർ എന്ന് പറയുമ്പോൾ ഈ ട്യൂമറിൻ്റെ 3D ഇമേജസ് 3D റീകൺസ്ട്രക്ഷൻ നമുക്കത് എവിടെയൊക്കെ പോയിട്ടുണ്ട് എല്ലാം നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാവുന്നതാണ്. അത് വെച്ച ട്യൂമർ ഡെപ്ത്, ആ ട്യൂമർ കിഡ്നിക്ക് അകത്തേക്ക് എന്തോരം പോയിട്ടുണ്ട്, ഇതൊക്കെ നമുക്ക് മെഷർ ചെയ്തുകൊണ്ട് ഇത് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിക്കളയാവുന്നതാണ്. അപ്പോൾ ലാപ്രോസ്കോപ്പിക് പാർഷ്യൽ നെഫ്രെക്ടമി ഒരു അഡ്വാൻസ്ഡ് ട്രീറ്റ്മെൻറ്റ് പ്രൊസീജിയറാണ് കിഡ്നി ക്യാൻസേഴ്സിന്. അത് വളരെ
ഇമ്പോർട്ടന്റ് ആണ് ആൻഡ് അപ്പോൾ പല സ്ഥലങ്ങളിലും നമ്മൾ കിഡ്നി എടുത്തു കളയാന്ന് പറഞ്ഞാലും നമുക്കൊരു എപ്പോഴും ഈ ഒരു ഓപ്ഷൻ ഉണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിൽ വെക്കണം അത് അതിനെ പറ്റിയ ട്യൂമർ ഇപ്പോൾ ഈ ട്യൂമർ വളരെ വലുതാണ് വൃക്ക മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ട്യൂമർ ആണെങ്കിൽ വേറെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല മുഴുവനായിട്ട് മാറ്റിക്കളയാൻ തന്നെ വേണം ഇതിപ്പോൾ ഒരു 4 സെന്റിമീറ്റർ അപ് ടു ഒരു 8 9 സെന്റിമീറ്റർ വരെയുള്ള ട്യൂമേഴ്സ് ഈ പാർഷ്യൽ നെഫ്രെക്ടമി വഴി വൃക്ക സേവ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ എപ്പോഴും മനസ്സിൽ വെക്കണം എന്ന് പറയാനായിട്ടാണ് ഞാനിത് പറഞ്ഞത് താങ്ക് യു